السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين نبينا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين، أما بعد. قرآن بدنا نوتي ربتي آر. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى. صدق الله العظيم. അപ്പൊ കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചത് നൽകേണ്ടതൊക്കെ നൽകുകയും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കുകയും ഏറ്റവും മെച്ചപ്പെട്ട പ്രതിഫലം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നല്ല കാര്യങ്ങളിലേക്ക് നാം എളുപ്പം നൽകുമെന്നാണ്. അഥവാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ കടമകളും ബാധ്യതകളും നിർവഹിക്കാനുള്ള നിർബന്ധ ബുദ്ധിയും സന്മനസ്സും ഒരാൾ കാണിച്ചാൽ ആ കാണിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നന്മയിൽ നിന്ന് നന്മയിലേക്ക് സഞ്ചരിക്കാനുള്ള, ഗുണത്തിൽ നിന്ന് ഗുണത്തിലേക്ക് മുന്നേറാനുള്ള വലിയ സൌഭാഗ്യം കൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെടും എന്നാണ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു തആല സൂചിപ്പിച്ചത്. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഇന്ന സഹയക്കും ല ശത്താന്നുള്ള നേരത്തെ പറഞ്ഞത് അതിന്റെ വ്യാഖ്യാനാണുള്ളത്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ അധ്വാനങ്ങൾ അത് വിഭിന്നമാണ്, വ്യത്യസ്തങ്ങളാണ്. അപ്പൊ ഇനി അതിന്റെ നേരെ ഭിന്നമായിട്ടുള്ള ശൈലി സ്വീകരിക്കുന്നവരുടെ സ്വഭാവം പറയണു. അമ്മാമൻ, അപ്പോൾ ഒരാൾ, ബഹില, അവൻ പിശുക്ക് കാണിച്ചു, വസ്തകന, ധന്യത നടിക്കുകയും ചെയ്തു, എനിക്കാരും സപ്പോർട്ട് വേണ്ട, ഞാൻ തന്നെ സ്വയം പര്യാപ്തനാണ് എന്ന് നടിക്കുകയും ചെയ്തു. അതാ ധന്യത നടിക്കാച്ചാൽ, പിശുക്ക് കാണിക്കുകയും ധന്യത നടിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഒരാൾ. അപ്പൊ കദ്ദബ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ നിഷേധിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ആൾ. ഫസലിയസിറുഹു ലിൽ ഉസ്ര, അത്യന്തം ഞെരുക്കമായതിലേക്ക് അവന് നാം സൌകര്യം ചെയ്തു കൊടുക്കും. അങ്ങേയറ്റം ഞെരുക്കമായതിലേക്ക് അവന് നാം സൗകര്യം ചെയ്തു കൊടുക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. എന്താ ഇപ്പോൾ പറഞ്ഞത്? ധനം ചെലവഴിക്കാൻ പിശുക്ക് കാണിക്കുക. അതായത് നേരത്തെ അമ്മാമൻ ആയത്താ കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണോന്ന് പറഞ്ഞില്ലേ, അതിന്റെ നേരെ ഇതിന് കൊടുക്കേണ്ടതൊന്നും കൊടുക്കാത്തോൻ, അതാ പിശുക്ക് പറഞ്ഞത്. അതേപോലെ രണ്ടാമത് പറഞ്ഞത് എന്തായിരുന്നു? വത്തക്ക, അവൻ തഖ്വയുള്ളവനായി, അതായത് പടച്ച തമ്പുരാന്റെ വിരിവിലുക്കുകൾ പാലിച്ച് ജീവിക്കാൻ ഞാൻ കടമപ്പെട്ടവനാണ്, അവന്റെ അനുഗ്രഹങ്ങളിലൂടെ മാത്രമേ എനിക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കൂ, എനിക്ക് സ്വന്തമായി ഒന്നിനും കഴിയില്ല എന്ന ആ താഴ്മയുടെ ശൈലിയും സ്വരവുമായിരുന്നു അവനുണ്ടായിരുന്നത്. അതിന്റെ നേരെ എതിരിൽ ഇവൻ എന്താ ചെയ്യുന്നത്? വസ്തവന, അവൻ ധന്യത നടിച്ചു, എനിക്കാരും സപ്പോർട്ട് ആവശ്യമില്ല, എനിക്കെന്റെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ തന്നെ മതി എന്ന ആ ധാരണ അവന് വന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ പറഞ്ഞത് സദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും മെച്ചപ്പെട്ടത് സത്യമാണെന്ന് അവൻ സമ്മതിച്ചു. അതിന്റെ നേരെ ഓപ്പോസിറ്റോ കദ്ദബ ബിൽ ഹുസ്ന, ഏറ്റവും മെച്ചപ്പെട്ടതിന് അവൻ എന്ത് ചെയ്തു? നിരാകരിച്ചു, അല്ലെങ്കിൽ അതിനെ കളവാക്കി എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് ഇതിന്റെ താല്പര്യം? ധനം ചെലവഴിക്കാൻ പിശുക്ക് കാണിക്കുകയും തനിക്ക് മറ്റാരുടെയും ആശ്രയം വേണ്ട, തനിക്ക് താൻ തന്നെ മതി എന്ന് ധരിക്കുകയും ചെയ്തവൻ, അള്ളാഹുവിലുള്ള വിശ്വാസം നിഷേധിക്കുകയും പ്രതിഫലം ലഭിക്കുമെന്ന് അംഗീകരിക്കാതിരിക്കുകയും ചെയ്തതിനാൽ കൂടുതൽ പ്രയാസകരമായതിലേക്ക് നാം അവനെ എത്തിക്കുകയും ഏറ്റവും ക്ലേശം നിറഞ്ഞ നരകത്തിലും ശിക്ഷയിലും അവൻ ആപതിക്കുമെന്നുമാണ് ഇവിടെ പറയുന്നത്. അതിനാൽ നന്മയിലും സത്യവിശ്വാസത്തിലും അടിയുറച്ചു നിൽക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്നവർക്ക് കൂടുതൽ നല്ലതു ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുകയും ശേഷം സ്വർഗത്തിലെത്തിക്കുകയും ചെയ്യും. നേരെ മറിച്ച് ദുർമാർഗത്തിലും സത്യനിഷേധത്തിലും കഴിഞ്ഞുകൂടുന്നവർക്ക് തിന്മയിലൂടെ സഞ്ചരിക്കാൻ അവസരം ലഭിക്കുമ്പോൾ നന്മ അവർ വിസ്മരിക്കുകയും തിന്മയിൽ സജീവത പുലർത്തുകയും കൂടുതൽ ശിക്ഷക്കും നരകത്തിനും അവർ കൂടുതൽ കൂടുതൽ അർഹത നേടുകയും ചെയ്യും എന്നാണ് ഫസിനുസ്സുറുഹുലിൽ യുസ്ര, ഏറ്റവും ഞെരുക്കമുള്ളതിലേക്ക് അവന് നമ്മൾ എളുപ്പമാക്കി കൊടുക്കും വെച്ചാൽ നരകത്തിലെത്താനും നരകത്തിന്റെ സജീവ ശിക്ഷ വാങ്ങാനുള്ള
തെറ്റിൽ നിന്ന് തെറ്റിലേക്കുള്ള അബദ്ധസഞ്ചാരം അവൻ നടത്തിക്കൊണ്ടിരിക്കും എന്നാണ്. വമാ യുഗ്നി അൻഹു, അവനെ തൊട്ട് പ്രയോജനപ്പെടുത്തുന്നതല്ല, മാലുഹു അവന്റെ ധനം, ഇതാ തറദ്ദ, അവൻ നരകത്തിൽ വീഴുമ്പോൾ. നരകത്തിൽ എത്തിപ്പെടുന്ന ഇവരുടെ രക്ഷക്ക് അവന്റെ എല്ലാമെല്ലാം എന്ന് അവർ ധരിച്ചുവച്ചിരുന്ന ധനം ഉപകരിച്ചില്ല, തനിക്ക് താൻ തന്നെ മതി എന്ന അഹങ്കാരം ഫലം ചെയ്തില്ല എന്നത് അവന് ബോധ്യപ്പെടുകയാണ് അല്ലാഹു തആല അവനെ നരകത്തിലെത്തിക്കുമ്പോൾ എന്നാണ് അല്ലാഹു പറയുന്നത്. പണം കൊണ്ട് എന്തും നേടാമെന്ന മിഥ്യാധാരണ അത് പണമുള്ളവർക്ക് ചിലപ്പോഴൊക്കെ കടന്നു വരുന്നൊരു സംഗതിയാണ്. എന്നാൽ അവൻ മരണപ്പെടുന്നതോടുകൂടെ അവന്റെ പണത്തിന്റെ എല്ലാ നിയന്ത്രണത്തിൽ നിന്നും അവൻ പുറത്തു കടക്കുകയും പരലോകത്ത് ഈ പണം എന്നത് അവന് നേരെ തിരിഞ്ഞുകുത്തുന്ന സാഹചര്യം ഒരുക്കപ്പെടുകയും ചെയ്യും. അപ്പോ താൻ നരകത്തിലേക്ക് വീഴുന്ന, അടിതെറ്റി വീഴുന്ന സമയത്ത് അവന്റെ ധനം അവന് ഒരു ഫലവും ഒരു പ്രയോജനവും ചെയ്തില്ല എന്ന് അല്ലാഹു തആല ഉണർത്തുകയാണ്. ഇന്ന അലൈനാ ലൽഹുദ, നിശ്ചയം മാർഗദർശനം ചെയ്യൽ നമ്മുടെ മേലാണ് ബാധ്യതയുള്ളത്. മാർഗദർശനം ചെയ്യൽ അതാണ് നമ്മളെ ബാധ്യത. വെച്ചാൽ നന്മ ചെയ്യുന്നവർ തിന്മ ചെയ്യുന്നവർ എന്നിങ്ങനെ രണ്ട് വിഭാഗമാണ് ജനങ്ങൾ എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. തുടർന്ന് അല്ലാഹു തആല പറയുന്നത് സന്മാർഗവും ദുർമാർഗവും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നത് അല്ലാഹു നിർവഹിക്കുന്നു എന്ന്. അത് അവഗണിക്കുന്നവരാണ് തിന്മയിൽ അകപ്പെടുന്നത്. ഈ വഴിക്ക് പോയാൽ നിങ്ങൾക്ക് രക്ഷയിലെത്താം, മറ്റേ വഴിക്ക് പോയാൽ നിങ്ങൾ നാശത്തിലെത്തും. ഇത് രണ്ടും അല്ലാഹു തആല ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവന് നൽകുന്നു. ഇനി അവൻ മോശമായ വഴി തെരഞ്ഞെടുത്ത് നരകത്തിലെത്തിപ്പെട്ടാൽ അതിന് അവനെ അല്ലാതെ അവൻ ശപിക്കേണ്ടതില്ലല്ലോ, അവനെ അല്ലാതെ അവൻ ആക്ഷേപിക്കേണ്ടതില്ലല്ലോ. ഖുർആൻ തന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസികും വൈ നസഅതും ഫലഹ, നിങ്ങൾ നന്മ ചെയ്താൽ ആ നന്മയുടെ പ്രതിഫലം, അതിന്റെ ഗുണം അത് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നന്മ ചെയ്യുന്നത്. അഥവാ നമ്മൾ നന്നാവാനുള്ള തീരുമാനമെടുക്കുന്നവർ അവർക്ക് സ്വയം നന്നാവാനുള്ള അവസരം അല്ലാഹു തആല ഉണ്ടാക്കി കൊടുക്കുന്നു. അതേസമയത്ത് തിന്മയാണ് ഒരാൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ദുരന്തം അവൻ അനുഭവിക്കേണ്ടി വരുന്ന സമയത്ത് താൻ ചെയ്ത പാപത്തിന്റെ ശമ്പളം ഏറ്റുവാങ്ങുന്നു എന്നല്ലാതെ ആ സമയത്ത് ഫലായലൂമെന്ന ഇല്ല നഫ്സഹു, അവനെ അല്ലാതെ അവൻ ആക്ഷേപിക്കേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതന്നെയാണ് ഇവിടെയും പറഞ്ഞത്, ഇന്ന അലൈനാ ലൽഹുദ, നിശ്ചയം മാർഗദർശനം ചെയ്യൽ നമ്മുടെ മേലിലാണ് കടമയുള്ളത്. ഇന്നലനാ ലല്ലാഹിറത്ത വൽഊല, നിശ്ചയം നമുക്കുള്ളത് തന്നെയാണ് ലല്ലാഹിറത്ത പരലോകവും അതേപോലെ വൽഊല ഇഹലോകവും. ഈ ആദ്യ ലോകം എന്ന് പറഞ്ഞാൽ ഈ ലോകം, ഈ രണ്ട് ലോകവും നമുക്കുള്ളതാണ്. അതായത് ഇവിടെ എന്തു നടപ്പാക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഫൈനൽ അതോറിറ്റി അത് ഞാൻ തന്നെയാകുന്നു. എത്ര പണമുള്ളവനും എത്ര അഹങ്കാരി വന്നാലും പടച്ചതമ്പുരാന്റെ അധികാരത്തിൽ ഒരു ചുക്കും സ്വാധീനം ചെലുത്താൻ അവർക്കാർക്കും സാധിക്കില്ല. അപ്പൊ പിന്നെ അഹങ്കരിക്കുന്നവൻ വാസ്തവത്തിൽ വിഡ്ഢിവേഷം കെട്ടുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഗൌരവത്തോടുകൂടെ നമ്മളെ ഉണർത്തുകയാണ്. അതിനാൽ നിങ്ങൾ സന്മാർഗത്തിലായാലും വഴികേടിലായാലും എന്റെ അധികാരത്തിൽ ഒന്നും സംഭവിക്കുകയില്ല, മറിച്ച് നന്മയുടെയും തിന്മയുടെയും ഗുണവും ദോഷവും നിങ്ങൾക്ക് തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നു. വേണമെങ്കിൽ നിർബന്ധപൂർവ്വം എല്ലാവരെയും വിശ്വാസികളാക്കാൻ അല്ലാഹുവിന് സാധിക്കുമായിരുന്നു. പക്ഷേ നന്മ തിന്മകളുടെ നിജസ്ഥിതി അവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം വിശ്വസിക്കുന്നവർക്ക് സ്വർഗവും അല്ലാത്തവർക്ക് നരകവും നൽകുമെന്ന തീരുമാനമാണ് അല്ലാഹു തആല എടുത്തത്. അതുകൊണ്ട് നിർബന്ധിച്ച് വിശ്വാസത്തിലേക്ക് ചേർക്കുക എന്ന ആ ഒരു ശൈലിയല്ല, മറിച്ച് സ്വമേധയാ വിശ്വാസം ബോധ്യപ്പെട്ട് കടന്നു വരേണ്ടതാണ്. അത് കടന്നു വരാൻ ആവശ്യമായിട്ടുള്ള പശ്ചാത്തലം ഒരുക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നിർവഹിച്ചിരിക്കുന്നു. ഇന്നതാണ് നന്മയുടെ വഴിയെന്ന് അല്ലാഹു തആല ചൂണ്ടിക്കാണിച്ചു തന്നിരിക്കുന്നു. തിന്മയുടെ വഴിയെ പോയാൽ ആ പോകുന്നവൻ വലിയ അപകടത്തിലും നാശത്തിലും എത്തിപ്പെടുമെന്ന് അല്ലാഹു തആല താക്കീത് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ പടച്ച റബ്ബിന്റെ ഈ വാണിങ് വിശ്വസിക്കാതെ അത് അവഗണിച്ചു തള്ളുന്നവർ സ്വയം അവനവന്റെ നാശത്തിന്റെ കുഴി തോണ്ടുകയാണ് എന്ന ആ വലിയ ഗൌരവതരമായ ചിന്ത മനുഷ്യ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ വിശ്വസിക്കുന്നതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്കു തന്നെയാണ്, അല്ലാഹുവിന് അതിലൊന്നുമില്ല എന്നർത്ഥം. നിമിത്തങ്ങൾ വഴിയൂടെ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആദ്യം മുതലുള്ള അവസാനത്തെ മനുഷ്യന്മാർ വരെ എല്ലാവരും, അതേപോലെ ജിന്നുകളും മനുഷ്യന്മാരും എന്ന രണ്ട് വിശാലമായ വർഗ്ഗങ്ങൾ, അവരെല്ലാവരും ഭക്തന്മാരായി ജീവിച്ചു പോയാലും മാസാദ ഫീ മുൽക്കി ശൈആ, എന്റെ അധികാരത്തിൽ അതുകൊണ്ടൊന്നും തന്നെ കൂടാനില്ല. ഇനി ഇതിന്റെ നേരെതിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും തോന്നിവാസികളും തമ്മാടികളുമായി മാറിയാൽ എന്റെ അധികാരത്തിലൊന്നും കുറയാനുമില്ല. അപ്പോ അവിടെയാണ് ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസികും, നിങ്ങൾ നന്നായാൽ അതിന്റെ ഗുണം നിങ്ങൾക്ക്, നിങ്ങൾ മോശമായാൽ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെ.
അള്ളാഹുവിന് നിങ്ങൾ നന്നായി എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഭരണത്തിലോ അല്ലെങ്കിൽ അവന്റെ സ്വാധീനത്തിലോ വല്ല വർധനവോ കൂടുതലോ ഒന്നും ഉണ്ടാവണില്ല. അപ്പൊ നമ്മൾ നന്നാവുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ്. നമ്മൾ മോശമായാൽ അതിന്റെ ദുരന്തം നമ്മൾ തന്നെ ഏറ്റുവാങ്ങേണ്ടി വരും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തുന്നത്. അതിനാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എന്ത് നിങ്ങൾക്ക് ഇന്ന അലൈനാലുൽ ഹുദ, സന്മാർഗം ഇന്നതാണെന്ന് ദിശ കാണിച്ചു തരിക എന്നുള്ളത് നമ്മുടെ പണിയാണ്. നമ്മുടെ അവകാശത്തിലാണ് ഈ ലോകവും പരലോകവും ഉള്ളത്. അതിനാൽ അന്തർത്തുക്കും നാറൻ തലല്ലാ, അതിനാൽ ആളിക്കത്തുന്ന നരകാഗ്നിയെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ താക്കീത് നൽകിയിരിക്കുന്നു. അന്തർത്തുക്കും നിങ്ങൾക്ക് ഞാൻ താക്കീത് നൽകിയിരിക്കുന്നു. നാറൻ തലല്ലാ, ആളിക്കത്തുന്ന നരകാഗ്നിയെക്കുറിച്ച്. ലായ സുലാഹ ഇല്ലല്ലഷ്ക, വളരെ ദുർഭാഗ്യവാനായിട്ടുള്ളവനല്ലാതെ അതിൽ കടന്നെരിയുകയില്ല. അല്ലതീ കദബോധമല്ല, അതായത് സത്യത്തെ നിഷേധിക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തവനല്ലാതെ ആ നരകത്തിൽ കടന്ന് കത്തിയെരിയുകയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നുണ്ട്, ഈ സൂക്തങ്ങൾ ഇറങ്ങിയത് ഉമയ്യത്ത് ഇബ്നു ഖലഫിനെയും അവരെപ്പോലുള്ളവരെയും കുറിച്ചാണ്. അതായത് അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഷേധിക്കുകയും പിശുക്ക് കാണിക്കുകയും അതേപോലെ തന്നെ സത്യനിഷേധത്തിൽ ഉറച്ചുനിന്ന് സത്യത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. ഏറ്റവും വലിയ ദുർഭാഗ്യത്തിന്റെ ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം എന്നാണ് അള്ളാഹു തആല ഉണർത്തുന്നത്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വെടിപ്പായി അള്ളാഹു തആല പറഞ്ഞതൊന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നല്ലത് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് രക്ഷണ്ടാകും, മറ്റേ സ്വീകരിച്ചാൽ നിങ്ങളെന്താവും, പരാജയപ്പെടും. ഇതൊക്കെ പറഞ്ഞു തന്നിട്ടും സ്വീകരിക്കാനുള്ള അവസരം തൗഫീഖ് സൗകര്യം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടും നമ്മൾ നന്മ സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഏറ്റവും പരാജയപ്പെട്ടവനും ദുർഭാഗ്യവാനുമായിട്ടുള്ള മനുഷ്യനാണ് നരകത്തിൽ കത്തിയെരിയുന്നവൻ. അപ്പൊ നരകത്തിൽ എത്തിപ്പെടാതിരിക്കാൻ, പടച്ചതമ്പുരാന്റെ കുതിർത്ത് മനസ്സിലാക്കാൻ, അവന്റെ കഴിവിന്റെ അവന്റെ ശക്തിയുടെ ആഴം മനസ്സിലാക്കാൻ എത്രയോ തെളിവുകൾ അള്ളാഹു തആല പ്രകൃതിയിൽ വെച്ചു. ഇതൊക്കെ അവഗണിച്ച് അഗണ്യകോടിയിലേക്ക് തള്ളിക്കളയുന്ന മനുഷ്യൻ ഏറ്റവും വലിയ ദുർഭാഗ്യവാനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മുൻകരുതലെടുക്കുക എന്നത് ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ സ്വഭാവമാകണം. അള്ളാഹു നമ്മയെല്ലാം ആ കൂട്ടത്തിൽ, സൌഭാഗ്യമുള്ളവരുടെ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വാലിഹി വസഹബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.